സ്റ്റാർവേഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ന്യൂമറിക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ വാണിമൻ. മികച്ച കോഴ്സുകൾ, മികച്ച സൗകര്യത്തോടെ ആകർഷകമായ ഓഫറുകൾ. ന്യൂമറിക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ വാണിമൻ. നമസ്കാരം, സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയെയും ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി. കേരള മോചനയാത്രയ്ക്ക് നാദാപുരത്ത് ഉജ്ജ്വല സ്വീകരണം. പ്ലാസ്റ്റിക് ഭീകരൻ വിട്ടുപോകുന്നില്ല, ശേഖരിച്ച മാലിന്യങ്ങൾ വൻ ഭീഷണി. വാണിമേലിൽ ഉത്തരമേഖല വോളി തുടങ്ങി. ആദ്യ വിജയം ഫാസ് കുറ്റിയടി. വാർത്തകൾ വിശദമായി. കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെയും ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി പറഞ്ഞു. യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള മോചന യാത്രയ്ക്ക് നാദാപുരത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള മോചന യാത്ര രാത്രി 7:45 കൂടിയാണ് നാദാപുരത്ത് എത്തിച്ചേർന്നത്. പേരാമ്പ്രയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് യാത്ര നാദാപുരത്ത് എത്തിച്ചേർന്നത്. യു ഡി എഫ് ആരംഭിച്ച യാത്ര ഇന്ന് കേരളത്തിന്റെ ജനകീയ യാത്രയായി മാറിയിരിക്കുകയാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെയും ഒറ്റപ്പെടുത്താനുള്ള ശ്രമം യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു. വൻ ജനക്കൂട്ടമാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകാൻ നാദാപുരത്ത് എത്തിച്ചേർന്നത്. സ്വീകരണത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചു. യു ഡി എഫിന്റെ വിവിധ നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. കേരള മോചന യാത്രയ്ക്ക് നൽകിയ ഈ വരവേൽപ്പിന് എങ്ങനെ നന്ദി പറയേണ്ടത്? മോചനയാത്ര എത്തുന്ന 134-ാമത്തെ നിയോജക മണ്ഡലമാണ് നാദാപുരം നിയോജക മണ്ഡലം. ഇത് തുടങ്ങിയ മഞ്ചേശ്വരത്തിലെ ഉപ്പള മുതൽ നാദാപുരം വരെ വൻപിച്ച ജനപങ്കാളിത്തമാണ് മോചനയാത്രയ്ക്ക് ലഭിച്ചത്. മോചനയാത്ര യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിലാണ്. പക്ഷേ ആ യാത്ര ഇന്നിപ്പോൾ ജനങ്ങളുടെ യാത്രയായിട്ട് മാറി. വി കെ കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെയും ഒറ്റപ്പെടുത്തി ധരിച്ചാൽ കേരളത്തിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി ലീഗിൽ കുഴപ്പമുണ്ടാക്കാൻ യു ഡി എഫിൽ കുഴപ്പമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച പിണറായി സ്വന്തം പാളയത്തിലെ പട കണ്ട് ഇപ്പൊ നിശബ്ദനായിട്ടിരിക്കുക. ശ്രീ പി ശശി പറഞ്ഞതെന്താ? മുഖ്യമന്ത്രിക്കെതിരെ എത്ര ഗുരുതരമായിട്ടുള്ള കാര്യം! ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെങ്കിൽ അതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസ് എടുത്ത് അന്വേഷിക്കണം. മുഖ്യമന്ത്രി ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രം പറഞ്ഞു. അതുകൊണ്ടാകുമോ? ശ്രീ ശശി ആര? സി കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം പറഞ്ഞത് ഗൗരവമായിട്ടുള്ള കാര്യം. നമ്മുടെ പാർട്ടി സർവാധിപത്യ പാർട്ടിയാണ്. ബാലറ്റ് പേപ്പറിൽ വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. വന്നാലും എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം. പക്ഷെ എം എൻ ഒരാണ്ടിടെ പുറകോട്ട് പോയില്ല. അദ്ദേഹം ഡൽഹിയിൽ ചെന്ന വേറൊരു നേതാവിനെ കണ്ടു. അയാളുടെ പേര് ഇഎംഎസ്. ഇന്നത്തെ പോലെ അത്ര പ്രശസ്തനല്ല, മരിച്ചുപോയെങ്കിലും നിങ്ങൾക്കറിയാം അദ്ദേഹം എന്ന് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ സംഘടനയായ യോഗക്ഷേമ സഭയുടെ നേതാവാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞില്ല. ഇ എം എസിനെ പോയി കണ്ട് എം എൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ വരണം. കണ്ണൂർ ജില്ലയിൽ തലശ്ശി, കണ്ണൂർ ജില്ലയിൽ നീലേശ്വരം എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്, അവിടെ നിങ്ങൾ മത്സരിക്കണം. നിങ്ങളെ ഞങ്ങൾ ജയിപ്പിക്കും. ഭൂരിപക്ഷം കിട്ടിയാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കും. ടി വി തോമസിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ എം എൻ ഇ എം എസിനെ കേരളത്തിൽ കൊണ്ടുവന്ന് കണ്ണൂർ ജില്ലയിൽ നീലേശ്വരത്തെ നിർത്തി മത്സരിപ്പിച്ചു, ജയിച്ചു, ഭൂരിപക്ഷം കിട്ടി, മുഖ്യമന്ത്രി. ബി എസ് എസ് പഠന ക്യാമ്പും കലോത്സവവും കല്ലാച്ചിയിൽ നടന്നു. ബി എസ് എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുറ്റ്യാടി ആർട്സ് കോളേജും കല്ലാച്ചി പ്രൊവിഡൻസ് കോളേജും സംയുക്തമായി നടത്തിയ പരിപാടിയാണ് കല്ലാച്ചിയിൽ നടന്നത്. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സു പി നരിക്കാട്ടേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബി എസ് എസിന്റെ കീഴിൽ നടത്തിവരുന്ന കുറ്റ്യാടി ആർട്സ് കോളേജും കല്ലാച്ചി പ്രൊവിഡൻസ് കോളേജും സംയുക്തമായി നടത്തിയ പഠന ക്യാമ്പും കലോത്സവവും ഞായർ തിങ്കൾ ദിവസങ്ങളിലായി കല്ലാച്ചിയിൽ നടന്നു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സു പി നരിക്കാട്ടേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് രാജീവൻ, എൻ എൻ നെല്ലൂർ, കെ വി ഷീല, സി പി അബ്ദുസലാം, ഒ പി അനന്തൻ മാസ്റ്റർ, വിജീഷ് വി, സുഗുരാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്ത്രീകളും നിയമവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സുരേഷ് ബാബുവും കൗമാരകാല വിദ്യാഭ്യാസം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ പീതാംബരൻ മാസ്റ്ററും ക്ലാസ് എടുത്തു. തിങ്കളാഴ്ച ബി എസ് എസിലെ കലാകാരികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി.